സ്കൂൾ പാർലമെന്റ് ഇലക്ഷനുമായി പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ. ഒരു തെരഞ്ഞെടുപ്പിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളോടും പാലിച്ചായിരുന്നു സ്കൂളിൽ ഇലക്ഷൻ നടത്തിയത്. ശനിയാഴ്ച സ്കൂളിൽ നടന്ന ഇലക്ഷന് 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉൾപ്പെടെ 7 പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. 1647 വിദ്യാർത്ഥികളും 120 അധ്യാപകരും ഉൾപ്പെടെയുള്ള സ്കൂളിൽ 1600 വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു. 3-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. പാർലമെന്റ് ഇലക്ഷനെ ഓർമ്മപ്പെടുത്തും വിധമാണ് സ്കൂളിലെ ഇലക്ഷൻ നടന്നത്. നിരവധി വിദ്യാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു, എങ്കിലും 19-ന് പലരും പിൻവലിച്ചു. സ്കൂളിലെ പ്ലസ് 1 വിദ്യാർത്ഥികളാണ് ഇലക്ഷന് മത്സരിച്ചത്. അവസാനമായി 7 പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. മറ്റുള്ള കുട്ടികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇവിടെ ഇന്നലെ കലാശക്കെട്ടോടുകൂടിയാണ് ഇവിടുത്തെ ഇലക്ഷൻ പ്രചരണം സമാപിച്ചത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ ഏകദേശം 16 വരുന്ന ബൂത്തുകളിൽ 3-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ വരിയായി നിന്ന് വിരലിൽ മഷി പുരട്ടി ബാലറ്റ് പേപ്പറുകളിൽ സീല് ചെയ്ത് രഹസ്യമായി വോട്ട് ചെയ്ത് ബാലറ്റ് ബോക്സുകളിൽ നിക്ഷേപിക്കുകയാണ്. ഇത് ശരിക്കും വലിയൊരു ആവേശമാണ് കുഞ്ഞുങ്ങളിൽ രക്ഷിതാക്കളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് ഒരുക്കിയ ഈ വോട്ടിംഗ് സംരംഭം വളരെയേറെ വിജയമായി പോവുകയാണ്. ഇത് ഒരു മാതൃകയായി തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഗിരീഷ് ബാബുവിന്റെ മേൽനോട്ടത്തിലാണ് ഇലക്ഷൻ നടന്നത്. 3 മുമ്പ് തുടങ്ങിയ ഇലക്ഷൻ പ്രചരണം വെള്ളിയാഴ്ച കലാശക്കൊട്ടോടെ സമാപിച്ചു. വൈകിട്ട് 3 വിജയികളെ പ്രഖ്യാപിച്ചു. മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് ചിട്ടയായ പ്രവർത്തനവും അധ്യയനവും നടത്തിവരുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ നാടിന് അഭിമാനം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.